Hello, hi, Namaskaram. Savin Sangita Rocks and a Pudir video lake, Ellaverkum Swagadam. Upon number in the Palakkad side lake Vandirikan, upper and dosa Palakkadana. Upon number the Varikkassery Manilanato. Upon a video like a Ningle content now, Varikkassery Mana, Kore Sinmal Loka content now. Upon in the video, number Varikkassery Manila Kalchalana. Upon video content, Ninga Kistapadangi, like ya, comment ya, pin a number channel at the end of the angle, unsubscribe ya. Upon Namka, Thoranga. Varikkassery Manavarinada, Palakkad district, Ottapalam village Lanato. Avade Avaniam Kulam the Varnatlur Salatana, upon Namada Avaniam Kulatanam, Varikkassery Manilakilla, road lake Kairikana, Pumumbla Karaka Park Editle, Adana Namada Varikkassery Manada entrance. Avade entrance fees and Muppa the Rubiana very charge another, upon vehicle of Namka the Nulatana Parkiangana, upon Namada Muppa the Rubeta ticketed to any car parki and Vendi Puana. അപ്പോൾ നേരെ കാണുന്ന ആ ഒരു മാളിക ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മോഹൻലാലിന്റെ ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് അതിൽ മഞ്ജു വാര്യർ ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ വലിയ വെഹിക്കിൾസ് ആണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത കാർ മരയുടെ മുറ്റത്ത് കൊണ്ട് പാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വരിക്കശ്ശേരി മന ആദ്യം നമുക്ക് കാർ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഒരുപാട് സിനിമകളിൽ ഈ ഒരു വരിക്കശ്ശേരി മന നിങ്ങൾ കണ്ടിട്ടാം എൻ്റെ ഓർമ്മയിൽ ഈ വരിക്കശ്ശേരി മന എന്ന് പറയുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ഈ ഒരു വീട് ആദ്യമായിട്ട് കാണുന്നത് അതാണ് എൻ്റെ ഓർമ്മയിലുള്ളൊരു വീട് അതിൻ്റെ മോഹൻലാലിൻ്റെ ക്യാരക്ടറായ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ മംഗലശ്ശേരി വീടായിട്ടാണ് ഈ ഒരു മന കാണിക്കുന്നത് അപ്പോൾ ഇനി രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ആറാട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വിസിറ്റേഴ്സിനെ വന്ന് കാണാൻ ഇവിടെ അനുവദിക്കില്ല ഷൂട്ടിംഗ് ഒന്നും ഉള്ള സമയത്ത് വിസിറ്റേഴ്സ് അലൗഡ് അല്ല ഇവിടെ ഇതിനു മുന്നേ ഞങ്ങൾ വന്നപ്പോൾ നമുക്ക് ഈ ഒരു വഴി ഉള്ളിലേക്ക് കയറാമായിരുന്നു കേട്ടോ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഈ കൊറോണയുടെ കാരണമാണോ എന്ന് അറിയില്ല ഈ ഒരു ഡോർ ക്ലോസ്ഡ് ആണ് ഈ സൈഡിലൂടെയുള്ള ഡോറിലൂടെയാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് പിന്നെ ഒരുപാട് റൂമുകളൊക്കെ ഇപ്പം ഓപ്പൺ അല്ല അതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് എല്ലാം ഓപ്പൺ ആയിരുന്നു കേട്ടോ നമുക്ക് മുകളിലെ ഭാഗത്തൊക്കെ പോവായിരുന്നു ഫുൾ ഓപ്പൺ ആയിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ വന്നപ്പം ഇവിടെ താഴെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഇത് ഒരു നടുമുറ്റമാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിറച്ചിട്ട് ഒരുപാട് സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് റൂമുകളും ഒക്കെയാണ് ഇതിൻ്റെ ചുറ്റുപാടുമായിട്ട് വരുന്നത് പിന്നെ അടുക്കള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇത് പണ്ടത്തെ ഒരു വീട് തന്നെയാണല്ലോ ഇനി നമുക്ക് ഈ വീടിൻ്റെ അടുക്കള കാണാം ഇതാണ് ഇവിടുത്തെ അടുക്കള അപ്പം അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരിയെടുക്കാൻ രീതിയിലുള്ള ഒരു കിണറും നമുക്കിവിടെ കാണാൻ പറ്റും ഇതും നമ്മുടെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആറാം തമ്പുരാനിലെ തന്നെ ഈ ഒരു കിണറും കാണിക്കുന്നുണ്ട് അപ്പം ഈ വരാന്തയിലൂടെ നേരെ കാണുമ്പോൾ ഒരു ഡോറ് കാണുന്നില്ല അത് മുകളിലേക്കുള്ള ഗോവണിയാണ് കേട്ടോ പക്ഷേ ഇപ്പം അത് അടച്ചിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ മുകളിലൊക്കെ കയറിയിരുന്നു ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല ഈ ഏരിയ ഒക്കെ അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്രയൊക്കെയാണ് വരിക്കശ്ശേരി മനയിലെ ഉള്ളിലെ കാഴ്ചകൾ കുറേ ഏരിയ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല മുകളിലൊക്കെ ക്ലോസ്ഡ് ആയതുകൊണ്ട് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പുറത്തൊരു മൂന്ന് നില മാളിക ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കാണാം ഈ ഒരു മാളികയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് രണ്ട് ഗോവണികളാണുള്ളത് അപ്പം ആദ്യം നമ്മൾ ഈ ഒരു സ്പൈറൽ ഗോവണി വഴിയാണ് മുകളിലേക്ക് കയറാൻ പോകുന്നത്
മോഹൻലാലിൻ്റെ ദേവാസുരവും ആറാൻ തമ്പുരാനും കൂടാതെ മമ്മൂട്ടിയുടെ റാപ്പകൽ, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഷൈലോക്ക് എന്ന് പറഞ്ഞ മൂവി, പിന്നെ വിജയുടെ കാവലൻ എന്ന് പറഞ്ഞ മൂവിയില്ലേ, നമ്മുടെ ബോഡി ഗാർഡ് ദിലീപ് അഭിനയിച്ച ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ റീമേക്കായിട്ട് വന്നില്ലേ തമിഴില് കാവലൻ, ആ ഒരു മൂവി, പിന്നെ പൃഥ്വിരാജിൻ്റെ സിംഹാസനം, പിന്നെ മാടമ്പി, പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ ഒരു മനയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ദ്രോണ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അതും ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മോഹൻലാലിൻ്റെ ചന്ദ്രോത്സവം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു മൂവിയും കൂടി ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ തന്നെ, ആ നമ്മുടെ ഉസ്താദ് എന്ന് പറഞ്ഞൊരു ഫിലിമില്ലേ, ആ സിനിമയും ഇവിടെ തന്നെയാണ് കേട്ടോ. അതിൽ കുറച്ച് ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മമ്മൂട്ടിയുടെ വല്യേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ കാര്യസ്ഥൻ എന്ന് പറഞ്ഞ ദിലീപിൻ്റെ ഒരു മൂവിയില്ലേ, അതും ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തൊരു കുളമുണ്ട്, അത് കാണാനാണ്. അപ്പോൾ ജയസൂര്യയുടെ പ്രേതം എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ ഈ കുളമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുളത്തിലേക്ക് പോകുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അത് അടച്ചിരിക്കുകയാണ്, ഇപ്പം ഒരു 11 ആയിട്ടുണ്ട്. ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് 11 ആയിട്ടുണ്ട്. ഇവിടെ ഓപ്പണിംഗ് ടൈം വരുന്നത് 9:30 കേട്ടോ, 9:30 മുതൽ 5 വരെയാണ് ടൈമിംഗ് വരുന്നത്. അപ്പം വരിക്കശ്ശേരി മന കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ സമയത്ത് നോക്കുക, ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ മതി ഓപ്പൺ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ കുളത്തിൻ്റെ ഈ ഒരു ഭാഗം വരെ നമുക്ക് വരാൻ പറ്റുള്ളൂ, ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ വരിക്കശ്ശേരി മനയിലെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി നമ്മൾ 2 പാലക്കാട് തന്നെയാണുള്ളത്. അപ്പം കൽപ്പാത്തി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാനിതുവരെ കൽപ്പാത്തിയിൽ പോയിട്ടില്ല. പിന്നെ നമ്മുടെ റോക്ക് ഗാർഡൻ, മലമ്പുഴ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.